കാര്യംകോട് പുഴ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികളുടെ സാധ്യത പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ സംഘമെത്തി. മലയോര പ്രദേശങ്ങളും പുഴയുടെ തീരങ്ങളും കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കാൻ നേരത്തെ തന്നെ ചർച്ചകളും അഭിപ്രായ രൂപീകരണ യോഗങ്ങളും നടന്നിരുന്നു. മലയോരത്ത് തേജസ്വിനി പുഴ കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതികളുടെ സാധ്യത പരിശോധിക്കാൻ ഉദ്യോഗസ്ഥ സംഘമെത്തി. ചെറുപുഴ പഞ്ചായത്തിൽ മലയോര പ്രദേശങ്ങളും തേജസ്വിനി പുഴയുടെ തീരങ്ങളും കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ ചർച്ചകളും അഭിപ്രായ രൂപീകരണ യോഗങ്ങളും നടന്നിരുന്നു. തേജസ്വിനിയിലെ പ്രസിദ്ധമായ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് സാഹസിക വിനോദത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. തീരം കേന്ദ്രീകരിച്ച് കുട്ടികളുടെ പാർക്ക്, ബോട്ടിംഗ്, ചെറുപുഴ കമ്പിപ്പാലം എന്നിവയെല്ലാം കോർത്തിണക്കിയുള്ള ടൂറിസം പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ഇക്കാര്യങ്ങളുടെ പ്രാഥമിക പരിശോധനകൾക്കായി TI മധുസൂദനൻ MLA നിർദ്ദേശപ്രകാരം ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുഴയുടെ കോഴിച്ചാൽ, വയലായി, ചെറുപുഴ ടൗണിന് സമീപമുള്ള പുഴയുടെ ഭാഗങ്ങൾ, ചെറുപുഴ കമ്പിപ്പാലം എന്നിവിടങ്ങൾ സന്ദർശിച്ചത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, KK ജോയി, ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരായ CP ജയരാജൻ, KC ശ്രീനിവാസൻ, KP നിഖിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കാര്യംകോട് പുഴയുമായി തേജസ്വിനി പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം, അത്രമാത്രമേ ഉള്ളൂ. നമ്മൾ കുറെ പ്രപ്പോസലുകളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാർക്ക് ഉണ്ടാക്കണം, ഇവിടെ ടൗൺ സ്ക്വയർ ഉണ്ടാക്കണം, അങ്ങനെ പല നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ മുന്നിൽ. അപ്പൊ അതൊക്കെ പ്രായോഗികമാണോ, നടക്കുവോ? അതുപോലെ തന്നെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് മുമ്പേ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സംവിധാനമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതല്ലാതെ ഒരു അന്വേഷണത്തിന് വന്നു എന്നുള്ളതല്ലാതെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.